അസൈക്കും വാഹ്മി വരത്തു റേഡിയോ ഷവ്വാലമ്പിളി പെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയായ സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്റെ പേര് ഫിസ എന്റെ കൂടെ വി ടി സാറും ഫെല്ലായും ഉണ്ട് അപ്പോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം അല്ലേ ഫിസ കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും പെരുന്നാളിൻ്റെ ഈ ഒരു സ്റ്റാർ റക്വസ്റ്റിൽ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള ഫിസ ഫെല്ല അവരുടെ കടം കവിതകളും പഴഞ്ചൊല്ലുകളും ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ രസകരമായിട്ട് നമ്മൾ പോവുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അങ്ങനെ തന്നെ പോവാമല്ലേ കുറേ വിശേഷങ്ങളുമായിട്ടും പോവാനുണ്ട് ആദ്യത്തെ പ്രോഗ്രാം ആരായിരിക്കും അവതരിപ്പിക്കുന്നത് നമുക്കവരെ ഒന്ന് പരിചയപ്പെടേണ്ടേ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികൾ നമുക്ക് വേണ്ടി ആദ്യമായി അവതരിപ്പിക്കുന്നത് സുൽത്താനയാണ് സുൽത്താന ക്ലാസ്സിലാണ് ക്ലാസ്സിലാണ് ഫെല്ല പഠിക്കുന്നത് പഠിക്കുന്നത് സുൽത്താനയുടെ അസ്സലാമു അലൈക്കും തിളങ്ങുന്ന പൂമുഖം ഉദിച്ചുള്ള താരകം മക്കയിൽ പിറന്നുള്ള മാനവമോചകൻ ജീവിച്ച മുഹമ്മദ് നബിയവ പുഞ്ചിരി സദാ ചുണ്ടിൽ തിളങ്ങുന്ന പൂമുഖം ശോഭയാൽ ഉദിച്ചുള്ള താരകം മക്കയിൽ പിറന്നുള്ള മാനവമോചകൻ മദീനത്ത് ജീവിച്ച മുഹമ്മദ് ഇല്ലെന്നു പറയാത്ത മഹാമനസ് അനദനം ബാലികൻ മഹാമനുള്ളവൻ ജീവിച്ച അനാഥന പിഴക്കത്തേ ഉടമ പ്രവാചകൻ തന്നിഷ്ടം പാറയാത്തായവർ പുഞ്ചിരി സദാ ചുണ്ടിൽ

മാതൃകയായവൻ പുഞ്ചിരി സദാ ചുണ്ട് ഇളങ്ങുന്ന പൂമുഖംയാൽ ഉദിച്ചുള്ള താരകം മക്കയിൽ പിറന്നുള്ള മാനവമോചകൻ മദീനത്ത് ജീവിച്ച മുഹമ്മദ് പുതുപുത്തൻ കുപ്പായത്ത് ഒരാൾ അത് ചോദിച്ചു പുതുപ്പുത്തൻ കുപ്പായത്ത് നിബി വന്ന നേരത്ത് മരണത്തിലൂടുപ്പാക്കാൻ ഒരാൾ അത് ചോദിച്ചു മടിക്കാതെ കൊടുത്തന്ന് കരുണയുടയവൻ കനിവിള്ളോകത്തിഞ്ഞ് ഇതോരു വിസ്മയം പുഞ്ചിരി സദാ ചുണ്ടിൽ തിളങ്ങുന്ന പൂമുഖം പാരിഞ്ഞു ശോഭയാൽ ഉദിച്ചുള്ള താരകം മക്കയിൽ മുഹമ്മക്കുകൾ തിരുത്തുവാനില്ലാത്ത പിഴക്കാത്ത നേരുകൾ ന്മയിൽ ഒന്നും വിട്ട് പോകാത്ത വാക്കുകൾ തിരുത്തുവാനില്ലാത്തില്ലാതൊന്നും തെങ്ങി പറയാത്തൂതര് സമാനതയില്ലാത്തൊരു ലോകഗുരുവഞ്ചിരി സദാ ചുണ്ടിൽ തിളങ്ങുന്ന പൂമുഖം പാരിന്ന શોഭയാൽ ഉദിച്ചുള്ള താരകം മക്കയിൽ പിറന്നുള്ള മാനവമോചകൻ മദീനത്ത് ജീവിച്ച മുഹമ്മദ് നബിയവർ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മตุല്ലാഹി വബറകാതുഹു കൂട്ടുകാരെ ഷെർബിൻ സുൽത്താന അഞ്ചാം ക്ലാസ്സിലെ ജി എം യു പി എസ് ചെമ്പങ്കടവ് സ്കൂളിൽ പഠിക്കുന്ന ഷർബിൻ സുൽത്താനയാണ് ഇപ്പൊ നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് സുൽത്താനയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് അടിപൊളി പാട്ടായിരുന്നു ആ പാട്ട് അപ്പോൾ നമുക്കിനി അടുത്തൊരു പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട് അടുത്ത പരിപാടി ആരാണ് അവതരിപ്പിക്കുന്നത് സ്റ്റാർ മറ്റൊരു പരിപാടിയിൽ കൂടെ നമ്മുടെ കൂടെ ചേർന്നത് ഹിദ ഫാത്തിമ ഇ ആണ് ഹിദ ഫാത്തിമ അൽഹിക്മ സലഫി മദ്രസ പാലക്കാടിയിലാണ് പഠിക്കുന്നത് ഹിദ ഫാത്തിമയുടെ ഒരു പ്രഭാഷണമാണ് കേൾക്കാനുള്ളത് അതെ അപ്പോൾ നമ്മൾ കേൾക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമാ ബാഅദ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول إلا റേഡിയോ എല്ലാവർക്കും നമ്മുടെ ജീവനേക്കാൾ കാത്തു സൂക്ഷിക്കേണ്ട തൗഹീദിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇൻഷാല്ല ഇസ്ലാമിന്റെ അടിത്തറയാണ് തൗഹീദ് കർമ്മങ്ങൾ സ്വീകരിക്കാൻ വിശ്വാസം ദൃഢമായിരിക്കണം വിശ്വാസത്തിന്റെ ഉടമയായിരിക്കണം അതുകൊണ്ടാണ് നബി അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്തിൽ തൗഹീദിനെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിച്ചത് അതിനുശേഷമാണ് മദീന ജീവിതകാലത്തിൽ നമസ്കാരവും ഹജ്ജും ുംക്കാത്തും നോമ്പും മറ്റു സൽക്കർമ്മങ്ങളെല്ലാം കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു സലാഹലൈവ് വസ്ലം ഒരിക്കൽ പറയുകയുണ്ടായി ഞാനും എന്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഇലാഹ എന്നാകുന്നു ഈ വാക്കുകൾ സൂചിപ്പിച്ചത് എത്ര നല്ല മനുഷ്യനായി ജീവിച്ചാലും മനുഷ്യർക്കിടയിൽ എത്ര നല്ല നിലയിൽ പ്രവർത്തിച്ചാലും അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ അവന്റെ വിശ്വാസം ശരിയാവണം എന്നാണ് ഈ ലോകം കണ്ട നല്ലവരിൽ നല്ലവനായ അൽ അമീൻ എന്ന് ജനങ്ങൾ പുകഴ്ത്തി പറഞ്ഞ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം

നിന്റെ മുഴുവൻ ും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും സഹോദരങ്ങളെ ശിർക്ക് വലിയ അതുകൊണ്ടാണ് നാം എല്ലാവരും വിശ്വാസം ശരിയാക്കാൻ ശ്രമിക്കണം പരിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹു താക്കീത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആഴത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്

ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല സഹോദരങ്ങളെ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ശരിയാവണം മാത്രം ആരാധിക്കാൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് ാഹി വർക്കാത്തു മാഷാ മഷാ ഹിദാ ഫാത്തിമ തൗഹീദുമായി ബന്ധപ്പെട്ട് നമ്മളെ വളരെ നല്ല ഒരു സാരവത്തായ ഉപദേശമാണ് ഈ പ്രസംഗത്തിലൂടെ നടത്തിയിട്ടുള്ളത് മോക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു കൂട്ടുകാരെ പിസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ പരിപാടിയിൽ നമ്മളിപ്പോൾ പലപ്പോഴും കടകഥകളും കടങ്കഥകളും അതുപോലെ തന്നെ കവിതകളും ഒക്കെ ആയിട്ടിങ്ങനെ വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ് ഫിസയും ഫെല്ലയും കൂടെയുണ്ട് ഫിസക്കോ ഫെല്ലക്കോ ഇനി അടുത്ത ഒരു ഒരു കടംകഥയോ കവിത എന്താ ഫിസ ഫെല്ല

അത് ജീവിയാണോ ജീവിയാണോ എന്താണ് അപ്പം പോലെ വട്ടുണ്ട് അല്പം മാത്രം വായുണ്ട് ഉത്തരം കറക്റ്റ് ആണല്ലേ ശരി വാ അപ്പോൾ ഈ ഒരു എപ്പിസോഡിലെ കടങ്കത്തെ നമ്മൾ കേട്ട് കഴിഞ്ഞു ഇനി

ആറാം പഠിക്കുന്നത് പിന്നെ എന്താണ് പാട്ടാണോ പ്രഭാഷണമാണോ ഒരു പ്രഭാഷണമാണ് പ്രഭാഷണം നമുക്ക് കേൾക്കാം അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ അസലും ഒരു മാസത്തെ വൃതാനുഷ്ഠാനത്തിനു ശേഷം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് ആഘോഷിക്കുന്നു ഈദുൽ ഫിത്തർ വൃതാനുഷ്ഠാനത്തിന്റെ അവസാനം കുറിക്കുന്ന ആഘോഷമാണ് ആഘോഷങ്ങൾ ഇസ്ലാമിൽ രണ്ടെണ്ണമാണ് ഒന്ന് ഈദുൽ ഫിത്തർ രണ്ട് നബി ഈദുൽ അലൈഹി വസ്ലമ അടുപ്പിച്ച ഈ രണ്ട് ആഘോഷങ്ങൾ മുസ്ലിങ്ങൾക്ക് ആഹ്ലാദിക്കാനുള്ളതാണ് ആഘോഷിക്കുവാനുള്ളതാണ് പരസ്പരം ആശംസകൾ കൈമാറാനുള്ളതാണ് ഈ ആഘോഷങ്ങളിൽ പ്രധാനമായും നടക്കുന്നത് അതിന് പെരുന്നാൾ നമസ്കാരമാണ് അതിനുശേഷമുള്ള സന്ദർശനങ്ങളാണ് സൗഹൃദം കൈമാറലുകളാണ് െന്നും പ്രഖ്യാപിച്ചു കൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേന്ന് കഴിഞ്ഞ ഒരു മാസകലമായി സ്വന്തം ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്തവനാണ് മുസ്ലിം അള്ളാഹുവാൻ തന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനേക്കാളും വലുതെന്ന് ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് ഫിതർ താത്ത് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു പെരുന്നാൾ ത്തിനു മുമ്പായി അത് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണം ആരും പട്ടിണിയോടുകൂടി വയറ് നിറച്ച് ഉണ്ണാൻ കഴിയാത്ത വിധത്തിൽ പെരുന്നാൾ ദിവസം കഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് പെരുന്നാൾ പെരുന്നാളാകുന്നത് ഹൃദയം വലുതാകുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ യും വിദ്വേഷവും വെറുപ്പും അസൂയയും നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ആ ദിവസത്തോടുകൂടി ഈ റമവാണിന്റെ ദിവസം കഴിഞ്ഞ് പെരുന്നാൾ ദിവസം കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്നതോടുകൂടി ആശംസകൾ ചൊരിയുന്നതോടുകൂടി അസൂയകൾ ഇല്ലാതെയാകണം അപ്പോഴാണ് പെരുന്നാൾ പെരുന്നാളാകുന്നത് ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും അലഹന്ദ എന്ന് പറയാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ാണ് ഇപ്പോ നമുക്ക് വേണ്ടി ഒരു പ്രഭാഷണം നടത്തിയിട്ടുള്ളത് വളരെ ഗംഭീരമായ ഒരു പ്രഭാഷണം നടത്തിയിട്ടുള്ള നെസ്വാഹാദ് ഓക്കേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് ഇനി നമുക്ക് വേണ്ടി അലീന താനവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗാനം എല്ലാവരും കേട്ടോളൂ അസ്സലാമു അല്ലാമലും വരഹമുല്ല നന്മയാൽ കഴിയേണ്ട ദുനിയാവോർക്കണം കർമ്മമേറെ ചെയ്തിടാൻ കൽബിൽ മുസല്ല വിരിക്കണം കബറിലെത്തും മുമ്പ് ഈമാൻ മാൻ തുറക്കണം കലിമ ചൊല്ലി തിരിക്കണം ഈ യാത്ര സഫലമാക്കണം ും വാശിയും ആശയം തൗഹിതുറച്ചവസാന ശ്വാസമതാവുകളിൽ ആശ്രയം അഹദേഗുമേ തുണ ശ്വാശ്വതം അരുളിയിടുമേ ദുനിയാവോർക്കണം കൽബിൽ മുസല്ല വിരിക്കണം കണ്ണടച്ചാലേ വാനമേറി ചിരിക്കണം കൺ തുറന്നതിനായി ഏറെ കരുതലോടെ ചലിക്കണം കണ്ണട ണം കൺ തുറന്നതിനായി കരുതലോടെ ചലിക്കണം ധർമ്മവും അധർമ്മവും തിരിച്ചുവേദവധസ്സുകൾ മർമ്മ മാസികരുളിൽ ഇടറിടാതെ ഗമിക്കണം നെന്മയാൽ കഴിയേണ്ട വീടാണെല്ലാവോർക്കണം കർമ്മമേറെ ചെയ്തിടാൻ കൽബിൽ മുസല്ലത്തും മുമ്പ് മാൻ കഥകുമെല്ലാം കലിമ ചൊല്ലിത്തിരിക്കണം ഈ യാത്ര സഫലമാക്കണം ൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂട്ടുകാരെ റേഡിയോയുടെ സ്റ്റാർ ക്വസ്റ്റ് നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫിസ ഫെല്ല അവരുടെ ആങ്കറിങ് അവരുടെ ക്വസ്റ്റ്യൻസുകൾ ഇതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാവുന്നതാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലാ വാരിക്കും വരഹമുല്ലാഹി വാർക്കാത്തു